സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽവാദി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കറിയാനുള്ളത് ദശകം 44-ാമത്തേണ്. ഇനി ഭഗവാന്റെ നാമകരണം. ഭഗവാൻ ഇതുവരെ പേരൊന്നും വിളിച്ചിട്ടില്ല. ഓരോരുത്തരും സ്നേഹം അല്ലെങ്കിൽ ആ വാത്സല്യം കൊണ്ട് ഓരോ പേര് വിളിക്കും. നമ്മളൊക്കെ ഉണ്ണി അത് അങ്ങനെ വിളിക്കും. അതേമാതിരി ഇനി ആ ഗർഗ മഹർഷി ഭഗവാന്റെ ജാതക ഫലം നോക്കി പറയുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഉണ്ണിയുടെ ആ മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളതെല്ലാം പറയും. അപ്പൊ അതാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഉണ്ണി അമ്മാവന അവിടുന്ന് കൊടുത്തു വിട്ട 3 കളിപ്പാട്ടങ്ങളെയും തകർത്തു തകരിപ്പണമാക്കി അല്ലേ നമ്മൾ അറിഞ്ഞു. അത് അതൊരു പാവക്കുട്ടിയെ കൊടുത്തു വിട്ടു, അത് പറഞ്ഞു വിട്ടു, അതിനെ ഭഗവാൻ നശിപ്പിച്ചു. അത് കഴിഞ്ഞു പിന്നെ ഒരു വണ്ടി കൊടുത്തു വിട്ടു, അതും ഭഗവാൻ തട്ടിപ്പൊട്ടിച്ചെല്ലാം നാശാക്കി. പിന്നെ ഒരു ഹെലികോപ്റ്റർ കൊടുത്തു വിട്ടു, അതാ പറഞ്ഞു വിട്ടു, അതിനെയും ഭഗവാൻ തകർത്തു. അങ്ങനെ ഒരു വികൃതി കുട്ടി, ഒരു കുസൃതി കുട്ടിയായിട്ട് ഭഗവാൻ പതുക്കെ പതുക്കെ അങ്ങനെ വളർന്നു വരികയാണ്. അപ്പൊ ആ സമയത്ത് വസുദേവർക്ക് തോന്നി എൻ്റെ പുത്രന്മാർക്ക് പേരിടണം, കാരണം അവർ യദുവംശജരാണ്. യദുവംശജർക്ക് അവരുടെ കുലഗുരു ഗർഗ മഹർഷിയാണ്. ഇവരുടെ നന്ദഗോപാധികളുടെ ഇവർ വൈശ്യരാണ്. അപ്പൊ ഇവരുടെ കുലഗുരു ശാണ്ഡില്യ മഹർഷിയാണ്. ഗർഗ സംഹിത തന്നെ നമ്മൾ ഗർഗ മഹർഷി രാധാകൃഷ്ണ ലീലകളെ അല്ലെങ്കിൽ കൂടുതലായാലും ഭഗവാന്റെ ഈ ഭാഗവതത്തിന് ലേശം ലേശം വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് ഗർഗ സംഹിതയിൽ വായിക്കാനും അല്ലെങ്കിൽ അറിയാനൊക്കെ സാധിക്കും. അതിലാണ് കൂടുതൽ രാധയെ പറ്റിയിട്ടും ഗൗപികമാരെ പറ്റിയിട്ടും ഭഗവാന്റെ ബാലലീലകളെ പറ്റിയിട്ടും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ ആ യദുവംശജരുടെ അവരുടെ കുലഗുരു വേണം നാമകരണം ചെയ്യാൻ. ഈ നമ്മുടെ ഇതിലത്ര നമ്മളൊന്നും ഇന്നത്തെ കാലത്ത് അത്ര ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും ഒരു കുലഗുരുവാണ് കുട്ടിക്ക് നാമകരണം ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ടാമതും അതൊക്കെ വീണ്ടും തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ അവനോന് വന്ന എന്താണ് തോന്നിയെന്ന് ഒരു സമയം വരെ അങ്ങനെയായിരുന്നു. ഇപ്പൊ കുറച്ച് കാലമായിട്ട് കുട്ടികളുടെ പേരിടുമ്പോൾ അവരുടെ നാളിനനുസരിച്ച് ഏത് അക്ഷരത്തിൽ നിന്ന് തുടങ്ങണം. അത് മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളല്ല, ശരിക്കും കുലഗുരുവാണ് ആ കുട്ടിക്ക് അന്നപ്രാശനായിക്കോട്ടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ നാമകരണമൊക്കെ ചെയ്യേണ്ടത്, അതുമാതിരി ആ കുട്ടിക്ക് എഴുത്തിനിരുത്തേണ്ടത് എന്നൊക്കെയാണ് ശരിക്കും ശാസ്ത്രങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ നാമകരണ ആ ക്രിയ നടത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് പ്രേരിപ്പിച്ചു വസുദേവരെ. അത് ആ തൻ്റെ മക്കളുണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു മകൻ എന്തായാലും ഉണ്ട്, രോഹിണിയുടെ പുത്രനായിട്ടുള്ള ഒരു ഉണ്ണി ഉണ്ട് അവിടെ. അപ്പൊ ആ ഉണ്ണിക്ക് ഒരു പേര് അങ്ങ് നൽകണം, കാരണം ഉണ്ണികളൊക്കെ വലുതായി വരൽ തുടങ്ങി. അപ്പൊ ഉണ്ണികൾക്ക് പേരിട്ടിട്ടാണ് അവരെ അപ്പോഴാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേര് വേണം എന്തിന് അല്ലേ. അപ്പൊ വസുദേവരെ ഗർഗ മഹർഷിയെ അവിടുന്ന് പ്രേരിപ്പിച്ച് ഈ ഗോകുലത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൂടം വസുദേവ ഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാന് ഹൃദ്ഗത ഹോരാ തത്തോ ഗർഗമുനി ത്വഗൃഹം വിഭോ ഗതവാന്. ഈ ഗർഗ മഹർഷി ആരാണ്? അദ്ദേഹം ഹോരാ തത്വം അഥവാ കുട്ടികളുടെ ജാതകത്തിൽ വളരെ പ്രസിദ്ധനാണ്. അതിന് ആ ജ്യോതിഷത്തിൻ്റെ വളരെ പ്രസിദ്ധനായ വിദ്വാനാണ് അദ്ദേഹം. അപ്പൊ ആ ഗർഗ മഹർഷി ആയിരിക്കും എൻ്റെ പുത്രന്മാർക്ക് നാമകരണത്തിന് ഏറ്റവും ഉപയുക്തൻ എന്ന് തൻ്റെ കുലഗുരുവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അവിടുന്ന് പ്രേരിപ്പിച്ച് പറഞ്ഞു വിട്ടു. അഥവാ നീ ശാണ്ഡില്യ മഹർഷിയെ കൊണ്ട് നന്ദഗോപര് അഥവാ പേരിടിച്ചാലോ. കാരണം നന്ദഗോപർക്ക് അറിയാം ഇത് വസുദേവരുടെ പുത്രനാണ്, ഇത് യദുവംശജനാണ്. അത് കാരണം ഉണ്ണികളുടെ രണ്ടാളുടെയും പേര് ഒപ്പിടാം. കാരണം അവരുടെ ആൾക്കാർ വന്നിട്ട് വേണ്ടേ പേരിടാൻ, ഗർഗ മഹർഷി വന്നിട്ട് വേണ്ടേ പേരിടാൻ, യദുവംശത്തിൻ്റെ ആചാര്യം വേണം. അപ്പം അതുവരെ എൻ്റെ ഉണ്ണിക്കും പേരൊന്നും ഇടണ്ട, രണ്ടു ഉണ്ണികൾക്കും ഒപ്പിടാം എന്നുള്ള ആ വിചാരത്തിൽ അദ്ദേഹം വളരെ എത്ര പ്രായമായിരുന്നു എന്നൊന്നും ഇവിടെ പറയണില്ല. പക്ഷെ ഉണ്ണി കുറച്ചും ഉണ്ണികൾ വളർന്നു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്
വസുദേവരുടെ പ്രേരണയാല് ഗോകുലത്തിലേക്ക് ആ ഗർഗമഹർഷി വരുന്നത്. വിഭോ ഹൃദ്ഗതഹോര തത്വഗർഗമുനി, അല്ലയോ വിഭുവായവനെ, സർവശക്തനായവനെ, ഹൃദ്ഗത ഹോരാതത്വം, ഹോരാതത്വം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്ര തത്വത്തിനെ നന്നായിട്ട് ഹൃദിസ്ഥമാക്കിയവനാണ് ഈ ഗർഗമഹർഷി. വളരെ വിദ്വാനാണ് അദ്ദേഹം. ഗൂഢം വസുദേവഗിരാ നിഷ്ക്രിയസ്യ തേ, വളരെ ഗൂഢമായിട്ട്, ചിലർ ഇതിനെ ഗുഡം എന്ന് വായിക്കും, ഈ ഗുഡമല്ല, ഗുഡം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ശർക്കര എന്നാണ് അർത്ഥം. ഗൂഢമാണ്, ഗൂഢമായിട്ട്, കാരണം അധികം ഇതിനൊരു ഒരു ഒരു പരസ്യമൊന്നും കൊടുത്തില്ല. വളരെ രഹസ്യമായിട്ടാണ് ഗർഗമഹർഷിയുടെ അടുത്ത് പറഞ്ഞത്, ആ ഉണ്ണികളെ ഒന്ന് പോയിട്ട് അങ്ങ് കണ്ടുവരണം, അവർക്ക് പേര് ഇട്ടിട്ട് വരണം എന്നുള്ളത്. അങ്ങനെ ഗൂഢമായിട്ട് പറഞ്ഞു വിട്ടു വസുദേവരെ. അത് കാരണം നിഷ്ക്രിയസ്യതി സംസ്കാരാൻ കർത്തും, ഭഗവാൻ എന്താണ് വല്ല കർമ്മ ബന്ധമുണ്ടോ? നാമങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ കർമ്മങ്ങളായി, അതിൻ്റെ പിന്നാലെ ബന്ധങ്ങളായി അല്ലേ. ഭഗവാൻ നാമമില്ല, കർമ്മമില്ല, ഗുണങ്ങളില്ലാത്ത ആ ഭഗവാനെ ഇവിടെ ഒരു നാമം, എല്ലാ പേരും ഭഗവാന്റെയാണ് ഇനി. എന്നാ ഭഗവാനായിട്ടൊരു പേരുണ്ടോ? ഇല്ലേ ഇനി അല്ലേ. ആ ഭഗവാന് ഒരു നിഷ്ക്രിയസ്യ, ഒരു കർമ്മ ബന്ധങ്ങളും ഇല്ല ഭഗവാൻ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നാരദ മഹർഷി പറഞ്ഞു രാമായണത്തിലെ ഈ ലോകത്തിലെ ഈ ബ്രഹ്മാണ്ടത്തിലെ പ്രപഞ്ചത്തിലെ എന്തെല്ലാം പുരുഷ നാമങ്ങളുണ്ടോ ഇതെല്ലാം രാമ അങ്ങയുടെയാണ്. അതുമാതിരി സ്ത്രീ നാമങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സീതയുടെയാണ്. പക്ഷെ എന്നാ ഭഗവാന്റേതായിട്ടൊരു പേരുണ്ടോ? ഇല്ല. അപ്പൊ എന്നാ ഭഗവാന്റെ ഒരു കർമ്മ ഉണ്ടോ? അതുമില്ല. അപ്പൊ നിഷ്ക്രിയസ്യതേ, ഒന്നായിട്ടും ഒരു ബന്ധമില്ല, കർമ്മബന്ധങ്ങളില്ലാത്ത അങ്ങക്ക് സംസ്കാരാൻ കർത്തും ത്വദ്ഗൃഹം ഗതവാന്, ആ നാമകരണം, 16 തരം കർമ്മങ്ങളുണ്ട് ഒരു ശിശു ജനിച്ചാൽ അതിൻ്റെ മരണം വരയ്ക്ക്. ഇത് രണ്ടും സത്യമാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിന് ഒരു ദിവസം മരണത്തിന് നേരിടേണ്ടി വരും. ആ ശരീരത്തിൽ നിന്ന് അതിന് പുറത്തു പോയേ പറ്റുള്ളൂ. അത് എത്ര സമയമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അപ്പം ആ സംസ്കാരം ചെയ്യാൻ, ആ നാമകരണം എന്നുള്ള സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് ത്വദ്ഗൃഹം ഗതവാൻ, അങ്ങയുടെ മന്ദിരത്തിലേക്ക് അഥവാ ഗോകുലത്തിലേക്ക് ഗർഗമഹർഷി ഒരു ദിവസം വന്നു. നന്ദോദ നന്ദിതാത്മാ പ്രന്തിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രം ഊജേ ത്വൽ സംസ്കാരാൻ വിധാതും ഉത്സുകധീഹി. അതനന്ദ നന്ദിതാത്മാ, ആ നന്ദഗോപര് വളരെ ആദരവോടുകൂടെ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. ആ അതിനുശേഷം സന്തുഷ്ട ഹൃദയനായിട്ട്, നന്ദിതാത്മാവായിട്ട്, അല്ലെങ്കിൽ എല്ലാവരോടും വളരെ ആദരവും സ്നേഹമാണ് നന്ദഗോപരക്ക്, യശോദയ്ക്കും. അപ്പം അവര് വളരെ സന്തുഷ്ട ഹൃദയരായിട്ട് ത്വൽസംസ്കാരാൻ വിധാതും ഉത്സുകധീഹി. അപ്പം ഭഗവാന്റെ പേരും കൂടിയും ഇട്ടിടണം, ആ സംസ്കാരം, ആ നാമകരണ സംസ്കാരം കൂടിയും ചെയ്യണം എന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു ഗർഗമഹർഷിയുടെ അടുത്ത്. വന്നത് ആ വസുദേവരുടെ പുത്രനായിട്ടുള്ള രോഹിണി നന്ദനനെ പേര് വിളിക്കാനാണ് വന്നത്, നാമകരണം ചെയ്യാനാണ് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പൊ നന്ദഗോപരക്ക് തോന്നി ഇത്രയും വളരെ ഒരു വിദ്വാനായിട്ടുള്ള വ്യക്തി എൻ്റെ പുത്രനും കൂടി നാമകരണം ചെയ്താൽ കൂടുതൽ നന്നാവും. കാരണം ആ ശാണ്ഡില്യ മഹർഷിയുടെ അടുത്ത്, ശാണ്ഡില്യ മഹർഷിയും ത്രികാലദർശിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ടാവും, മഹർഷിയെ എൻ്റെ പുത്രനൊരു പേര് വേണ്ടേ എന്നിട്ട് ക്ഷമിക്കൂ, മറ്റേ കുട്ടിക്ക് രണ്ടാൾക്കും കൂടി ഒപ്പം പേരിടാം, ഗർഗമഹർഷി വരട്ടെ അപ്പം നമുക്ക് പേരിടാം എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം പക്ഷേ ഇപ്പം ഇവിടെ ഗർഗമഹർഷി വന്നപ്പോൾ തോന്നി എൻ്റെ ഉണ്ണിക്കും കൂടി ഈ വിദ്വാനെ കൊണ്ട് തന്നെ നാമകരണം ചെയ്യിച്ചാലോ. അങ്ങനെ ആ നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ വളരെ ഉത്സുക്യത്തോടുകൂടെ യമിനാവൃന്ദിഷ്ടമമം മാനയൻ, യമികൾ എന്ന് പറഞ്ഞാൽ യമ നിയമാദികളിൽ ഉറച്ചിട്ട് നിൽക്കുന്നവരായിട്ടുള്ള, യമി എന്ന് പറഞ്ഞ ആരാണ്? മുനിമാര്. യമ നിയമം എന്നുള്ള നമ്മൾ ആ അല്ലേ, ആ നിയമം യമൊക്കെയാണ് അവർക്ക് അവരുടെ ജീവിതം തന്നെ. ആ യമം, ദമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നുള്ള അതിൽ അങ്ങനെ അവർ ആ സമാധിയിൽ വരെ എത്തുന്നവരാണ് മുനികളെ, ഋഷികളെ. അവരിൽ വെച്ചിട്ട് അതിശ്രേഷ്ഠനായിട്ടുള്ള ഈ അമം മാനയൻ, ഗർഗമഹർഷിയെ മാനിക്കുന്നവനായിട്ട്, വളരെ ആദരിക്കുന്നവനായിട്ട് മന്ദസ്മിതാർദ്ധ മൂജയെ അദ്ദേഹത്തിനോട് വളരെ പുഞ്ചിരി തൂകി വിനയത്തോടുകൂടി ആ
നന്ദഗോപരെ, എൻ്റെ പുത്രനും കൂടി അങ്ങ് നാമകരണം ചെയ്താൽ വളരെ നന്നായിരുന്നു എന്ന് അഭ്യർത്ഥിച്ചു. യദുവംശാചാര്യത്വാത് സുനിവൃതമിതമാര്യ കാര്യം ഇതി കഥയന്നെ ഗർഗോ നിർഗത പുളക ചക്രേ തവ സാഗ്രജസ്യ നാമാനി. ആര്യ അല്ലയോ മഹാത്മാവായിട്ടുള്ള നന്ദഗോപരെ, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംബോധനയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലേ. വളരെ ആദരവിലാണ് നന്ദഗോപരെ അദ്ദേഹത്തിനെ സംബോധന ചെയ്തതും അല്ലെങ്കിൽ ആദരിച്ചിട്ട് സ്വീകരിച്ചതും. അപ്പൊ അദ്ദേഹം തിരിച്ചു എന്താണ് പറയണത്? ഹേ ആര്യ അല്ലയോ മഹാത്മാവായിട്ടുള്ള നന്ദഗോപരെ, യദുവംശാചാര്യത്വാത് യദുകുലത്തിൻ്റെ ആചാര്യത്വം എനിക്കുള്ളത് കൊണ്ട് ഇതം സുനിവൃതം കാര്യം ഈ സംസ്കാരകർമ്മം അത്യന്തം കൂടമായിട്ട് ചെയ്യണം. കാരണം ആ കംസന്റെ ഭൃത്യന്മാര് നാല് പുറം നടക്കുന്നുണ്ട്. എവിടെയാണ് ആ ഉണ്ണി? കാരണം ഗോകുലത്തിൽ വളരെ സംശയമുണ്ട് അവർക്ക്. കാരണം ഇവിടെ വരുന്നവരൊന്നും തിരിച്ചു ചെല്ലണില്ല. അപ്പൊ ആ കംസനും കംസന്റെ ആ സഹായികൾക്കും വളരെ സംശയമുണ്ട്. ഇവിടെയാണ് എന്തോ ഒരു കുഴപ്പം എന്നുള്ളതുണ്ട്. അത് കാരണം അവര് തക്ക നോക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ആ അവസരത്തില് അങ്ങടെ ഈ പുത്രന് ഞാൻ ആ നാമകരണ സംസ്കാര കർമ്മം ചെയ്യണത് അത് അത്ര നല്ലതല്ല, ഈ ശിശുവിനും നിങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു, അങ്ങ് എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഉണ്ണിക്കും കൂടി ഒരു പേര് നൽകിയാൽ നന്നാവും, ഇത് ഈ ഉണ്ണിയുടെയും കൂടി നാമകരണം ചെയ്യൂ. അപ്പൊ അത്യന്തം നഗൂഢമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഇവരുടെ സ്വഭാവം എന്താണ്? നന്ദഗോപുരടിയും യശോദടിയും, പ്രത്യേകിച്ചിട്ട് യശോദടെ, എപ്പോഴും എന്തെങ്കിലും ഉത്സവം കൊണ്ടുണ്ടാക്കണം. ഉണ്ണിയുടെ പേരും പറഞ്ഞിട്ട് എല്ലാ ഗോപന്മാരെയും ഗോപികമാരെയും ബ്രാഹ്മണരെയും അവരുടെ പത്നികളെയും എല്ലാവരെയും വിളിച്ച് വലിയൊരു ഉത്സവം. പിന്നെ ഇവിടെ നാമകരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പം ആ ഉത്സവം ആയിട്ടത് കൊണ്ട് നടക്കാൻ പറ്റില്ല, ഇതിനെ ആഘോഷിക്കാൻ പറ്റില്ല. കാരണം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കംസൻ അറിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് വഴി തെളിക്കും. അപ്പം അത് കാരണം അത്യന്തം ഗൂഢമായിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതി കഥയൻ ഗർഗ. അങ്ങനെ ആ ഗർഗ മഹർഷി വളരെ രോമാഞ്ചത്തോടുകൂടെ പറഞ്ഞു. കാരണം ഭഗവാനെ കയ്യിലെടുക്കുക, ഭഗവാനൊരു നാമം വിളിക്കുക എന്ന് പറയണത് ആ മഹർഷിയുടെ ജന്മ സാഫല്യമാകും. അതുമാതിരി കേട്ടിട്ടുണ്ട് ഒരിക്കല്, ഈ ആചാര്യത്വം മാത്രം നല്ലതല്ലത്രേ. ആചാര്യന്മാരാവുക അല്ലെങ്കിൽ പുരോഹിതന്മാരാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ശിഷ്യന്മാർ ചെയ്യണം അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരുടെ ആശ്രിതർ ചെയ്യണ ആ പാപങ്ങളെയൊക്കെ ഈ പുരോഹിതന്മാരും ഏറ്റെടുക്കേണ്ടി വരും. കാരണം അവരുടെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യണത്. പക്ഷെ ചിലപ്പോൾ ഇവർ തെറ്റ് പാപങ്ങളൊക്കെ ചെയ്യും. അപ്പം അതിനെ ഈ ശിഷ്യന്മാർ ചെയ്യണതിന് ഗുരുവിനെ ഏറ്റെടുക്കേണ്ടി വരും. അതേമാതിരി ഇപ്പം കാല് വന്ന് തൊട്ട് നമസ്കരിക്കുമ്പോൾ നമ്മൾ അവർ നമ്മുടെ പാപങ്ങളെയും കൂടി അവർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ കർമ്മങ്ങളെ സമർപ്പിക്കുകയാണ്. അപ്പോൾ പുണ്യാത്മാക്കൾക്ക് അതിനെ ആ പാപങ്ങളെയൊക്കെ കത്തിച്ച് ജ്വലിപ്പിച്ച് കളയാനുള്ള ശക്തി ഉണ്ടാവും. അല്ലാണ്ട് സാധാരണക്കാരെങ്കിലുമൊക്കെ നമ്മുടെ കാലുമ്പിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ അവരുടെ പാപം നമ്മൾ ഏറ്റെടുക്കുകയാണെന്നാണ് പറയുക. ആ അതിന് നമുക്ക് കഴിവുണ്ടോ? നമ്മളെ അത്ര തപശക്തി ഉണ്ടോ അവരുടെ പാപങ്ങളെ കർമ്മഫലങ്ങളെയൊക്കെ നമുക്ക് ശൂന്യമാക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം എല്ലാം കണ്ടവർക്ക് നമ്മുടെ കാലുമ്പിൽ വന്ന് വീഴാൻ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഇവിടെ ഗർഗമഹർഷിക്ക് അറിയാം. അപ്പൊ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ ആ ഇക്ഷ്വാകു വംശത്തിന്റെ അല്ലെങ്കിൽ ശ്രീരാമന്റേതായിട്ടുള്ള ആ വംശത്തില് പോയിട്ട് അരഘുകുലത്തിൽ പോയിട്ട് ഒരു പുരോഹിതനാവാൻ പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ പുരോഹിതനാവാൻ എനിക്ക് ഇഷ്ടമല്ല, കാരണം അത് വലിയ കർമ്മബന്ധങ്ങളിലേക്കും ഒക്കെ എന്നെ എൻ്റെ പ്രാരബ്ധങ്ങൾ കൂട്ടി വരാൻ എനിക്കതൊരു വഴിയാവും. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അതിനൊരു വലിയൊരു നമുക്ക് ഒരു നഷ്ടം ഉണ്ടെങ്കിൽ അതിനൊരു വലിയൊരു ലാഭം കിട്ടണമെങ്കിൽ അതിന് തയ്യാറാവും അല്ലേ. അപ്പം ഈ ഒരു കഷ്ടപ്പാടുണ്ട് ശരി, പക്ഷേ ഭാവിയിൽ വലിയൊരു ലാഭം കിട്ടും. അപ്പോൾ അതെന്താ ലാഭം? അപ്പം പറഞ്ഞു, ഭാവിയിൽ സാക്ഷാൽ നാരായണൻ തന്നെ അവിടെ രാമൻ എന്നുള്ള പേരിൽ വന്ന് അവതരിക്കും. അപ്പം അന്ന് ആ ഉണ്ണിയെ മടിയിലെടുത്തിട്ട് ഭഗവാനെ മടിയിലെടുത്ത് നാമകരണം ചെയ്യാൻ അങ്ങക്ക് സാധിക്കും, അതിനുള്ള അവസരം കിട്ടും. അപ്പം അങ്ങക്ക് പിന്നെ ഒരു കർമ്മഫലവും അല്ലെങ്കിൽ ഒരു പ്രാരബ്ധവും വർദ്ധിക്കൂല. ഇതൊക്കെ കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് സന്തോഷമായി ഇത്രേ. അങ്ങനെയാണ് ആ ദശരഥൻ്റെ കുലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഇക്ഷ്വാകു വംശത്തിൻ്റെ ആ രഘുവംശത്തിൻ്റെ
പുരോഹിതനായിട്ട് വരാൻ ഇഷ്ടപ്പെട്ടത്. അപ്പം അതുമാതിരി തന്നെയാണ് ഇവിടെയും തന്നെ. ഇവിടെ ഗർഗമഹർഷി യദുകുല ആചാര്യനാണ്, അദ്ദേഹം കുറേ യദുക്കളുടെ ഒക്കെ ആചാര്യനായിട്ടുണ്ട്, അവർക്ക് നാമകരണമൊക്കെ ചെയ്തിട്ടുണ്ട്, പുരോഹിതനായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാനെ കയ്യിലെടുത്തോടുകൂടെ എന്തുണ്ടാവും, എല്ലാ കർമ്മഫലങ്ങളും ആ പ്രാരബ്ധങ്ങളും ശൂന്യമാവും, നശിച്ചു പോവും. അപ്പോൾ വളരെ സന്തോഷം തോന്നി, ആ രോമാഞ്ചം അണിഞ്ഞു അദ്ദേഹം, വളരെ സന്തോഷവാനായി, അദ്ദേഹത്തിന് രോമാഞ്ചം വന്നു. സ അഗ്രജസ്യ തവ നാമാനി ചക്രേ, അങ്ങയുടെ സ അഗ്രജ, അങ്ങയുടെ അഗ്രജനോടുകൂടെ, കാരണം അങ്ങയുടെ ജ്യേഷ്ഠനോട് കൂടിയിട്ട് അങ്ങക്ക് പേര് ഇട്ടു അഥവാ നാമകരണം ചെയ്തു. ഇനി രണ്ട് ഉണ്ണികൾക്കും പേരിടാണ്. ചില ഇടത്തൊക്കെ പറയണ കേൾക്കാൻ നമുക്ക് രണ്ട് ഉണ്ണികളിൽ ആദ്യത്തെ ബലരാമൻ്റെയാണ് പേരിട്ടത് എന്നാണ്. കാരണം ബലരാമനല്ലേ മൂത്ത ഉണ്ണി, അപ്പം ആ ആദ്യം മൂത്ത ഉണ്ണിക്കല്ലേ പേരിടുക, അപ്പം ആ ആദ്യം ആ ഉണ്ണിക്കാണ് പേരിട്ടത്. പക്ഷേ ഇവിടെ ആദ്യം പറഞ്ഞത് നാരായണീയത്തിൽ എന്താ പറഞ്ഞത്, ആദ്യം ഭഗവാന്റെയാണ് നാമകരണത്തിൻ്റെ കാര്യം പറയണത്. കഥമസ്യ നാമ കുറുവേ സഹസ്രനാംനോ ഹി അനന്തനാംനോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമ നാമ രഹസി വിഭോ. സഹസ്രനാംന ഹി അനന്തനാംന വാ അസ്യ. ആ സഹസ്രനാമനം, ഭഗവാൻ എത്ര നാമങ്ങളാണ് അത് പറയാൻ പറ്റില്ല, അനന്തനാമങ്ങളാണ്. ഭഗവാന്റെ നാമങ്ങൾക്കൊരു കണക്കുണ്ടെന്ന് എവിടെയും പറയില്ല പറ്റില്ല, സഹസ്രമായിട്ടൊരു കണക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് നാമം ജപിക്കാൻ സഹസ്രനാമം ജപിക്കായിരുന്നു, അനന്തമായ നാമങ്ങൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ ഇരുന്നാൽ ജപിച്ചാലും തീരില്ല. പക്ഷെ അതിനൊരു കണക്ക് വേണം, അതിന് വേണ്ടിയിട്ട് സഹസ്രനാമങ്ങൾ. ആ അത് ആ സഹസ്രനാമം ആരാണ്, ഭീഷ്മ മഹാ പിതാമഹനാണ് അല്ലേ. അതിന് ഭഗവാനെ ഒരു 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 നാമങ്ങളുടെ ഒരു കണക്കിൽ വെച്ചിട്ട് ഭഗവാൻ ഇത്ര നാമങ്ങൾ എന്നൊരു ആ സഹസ്രനാമങ്ങൾ, അത് ഭീഷ്മ പിതാമഹൻ്റെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് അത് പ്രകടമായത്. ആ ശരശയ്യയിൽ കടന്ന് ഈ ലോകം വെടിഞ്ഞു പോകണതിൻ്റെ മുമ്പ്. പക്ഷേ ഭഗവാൻ എന്ന ഈ 1000 നാമങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല, ഭഗവാന്റെ നാമങ്ങൾ സഹസ്രമെന്നും അല്ല അനന്തമാണ് എന്നാണ് പറയുന്നത് മേൽപ്പത്തൂര്. 1000 നാമമുള്ളവനോ അഥവാ എണ്ണമറ്റ നാമമുള്ളവനോ ആയ ഈ ഉണ്ണിക്ക് ഞാൻ എന്ത് പേരിടാനാണ് എന്നാണ് ആ ഗർഗ മഹർഷി ചോദിക്കുന്നത്. കാരണം ഇവന് 1000 നാമമല്ല, ഇതൊക്കെ കേട്ടപ്പോൾ നന്ദഗോപുര അന്തം വിട്ടു, യശോദ പേടിച്ചു പോയി, എന്തായി പറയണ ഗർഗ മഹർഷി അല്ലേ. ഇവന് അനന്തമായ നാമങ്ങളാണ് അല്ലെങ്കിൽ ഇവന് 1000 നാമങ്ങളാണ് എന്നൊക്കെ ഒരു ഉണ്ണിയെ പറ്റി പറയുമ്പോൾ അവരുടെ വിചാരം എന്താ, അവരുടെ ഒരു ഉണ്ണിയാണ് എന്നാണ്. അപ്പോൾ അവരൊക്കെ സംശയത്തിൽ നോക്കി ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക്. കഥം നാമന കുറുവേ, ഞാൻ എന്ത് പേരാണ് ഈ ഉണ്ണിക്കിടേണ്ടത് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇതി നാമ നൂനം ഗർഗമുനി. അദ്ദേഹം ആത്മഗതം ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഒരു സൂചിപ്പിച്ചിട്ടുണ്ടാവും ഇവൻ അനന്തനാമനം നാമുള്ളവനാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അവർ മേപ്പെട്ട് നോക്കിണ്ടാവും, അയ്യോ ഈ ഉണ്ണിക്ക് ഇനി ഇപ്പം എന്ത് പേരാണ് ഞാൻ ഇടേണ്ടത് എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കണം ആ ഗർഗ മഹർഷി വിഭോതവ നാമ രഹസി ചക്രേ, ആ അല്ലയോ പ്രഭുവായ ഗുരുവായൂരപ്പ അങ്ങടെ നാമകരണം ഏകാന്തതയിൽ വെച്ച് ചെയ്തത്. ഏകാന്തതയിൽ വെച്ച് ചെയ്തത് ഇതൊരു കവിഭാവന ഇത്രയേ ഉള്ളൂ. ഏകാന്തതയിൽ വെച്ച് ചെയ്തതിൻ്റെ അർത്ഥം ആ കംസന്റെ ആ ഭൃത്യന്മാരൊന്നും ഈ കാര്യത്തിനെ പറ്റി അറിയരുത്, കാരണം ഇപ്പൊ സംശയമുള്ളൂ. ഗർഗമഹർഷി വന്നിട്ടാണ് നാമകരണം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഉറപ്പായി തീരും, അപ്പൊ കൂടുതൽ ഉപദ്രവങ്ങൾ ചെയ്യും ആ കംസൻ. അത് കാരണം അങ്ങനെ പറയണ കേട്ടുന്നത് ആ പശുത്തൊഴുത്തിൽ വെച്ചിട്ടാണത്രേ ഉണ്ണിയുടെ നാമകരണം ചെയ്തത്. കാരണം യശോദയ്ക്കും രോഹിണിക്കും ആ വീട്ടിലത്തെ ഏതാനും വിശ്വസ്തരായിട്ടുള്ള വൃത്യർക്കും മാത്രമേ അറിയുള്ളൂ. ഈ നന്ദഗോപർ കൂടാതെ ഇങ്ങനെ ഈ ഉണ്ണികളുടെ നാമകരണം ചെയ്തു എന്നുള്ളത്. അതാണ് പശുത്തൊഴുത്തിൽ വെച്ചിട്ട് എന്ത് സത്കർമ്മങ്ങൾ ചെയ്താലും എന്ത് സത്കർമ്മങ്ങൾ അപ്പം എന്ത് കർമ്മം ചെയ്താലും അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്താലും അതിന് ഫലം ഒരുപാട് അധികമാണ്. നമ്മൾ നാമജപമൊക്കെ അവിടെ പശുവിൻ്റെ തൊഴുത്തിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ പുണ്യമാണെന്നാണ് പറയുക. അങ്ങനെ ആ അതാണ് പശുവിൻ്റെ നാടൻ പശു അവിടെ അല്ലാണ്ട് ജേഴ്സി പശുവിൻ്റെ അവിടെ പോയിരുന്നിട്ടൊന്നും കാര്യമില്ല. നാടൻ പശു നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന പശുക്കൾ. കൃഷിദാതുണകാരാഭ്യാം സത്താനന്ദാത്മതാകിലാപിലപത് ജഗദകർഷിത്വം വാ കഥയ ഋഷി കൃഷ്ണനാമതേ വ്യതനോദ. കൃഷിദാതുണകാരാഭ്യാം, കൃഷി
ക്രിഷ് എന്നുള്ള, ഇപ്പൊ കുട്ടികൾക്ക് ചിലർക്കൊക്കെ ക്രിഷ് എന്ന പേരുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ അർത്ഥം, അത് വ്യാകരണത്തിലത്തെ ഒരു വാക്കാണ്, വ്യാകരണമാണത്. ക്രിഷ് എന്ന് പറഞ്ഞാൽ എന്താണത്? ക്രിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശാശ്വതമായത് സത്ത എന്ന്, അല്ലെങ്കിൽ സത്ത ഏതുള്ളത് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ധാതു എന്ന് പറഞ്ഞെങ്കിൽ ബീജാക്ഷരം. നമ്മൾ ഈ സംസാരിക്കുന്നതിനൊക്കെ അക്ഷരങ്ങൾക്ക് ബീജാക്ഷരമുണ്ട്. ആ ബീജാക്ഷരത്തിൻ്റെ ക്രിഷ് എന്നുള്ളതിൻ്റെ ആ വലിയ വ്യാകരണക്കാർക്കൊക്കെ ഇതിനെ പറയാൻ അറിയുള്ളൂ. അപ്പം ക്രിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാശ്വതമായത്, എന്നും സനാതനമായത്, ഒരിക്കലും നശിക്കാത്തത്, അനശ്വരമായത്. പിന്നെ ണ എന്ന് പറഞ്ഞാലോ ആനന്ദം, ണ. അപ്പൊ കൃഷ്ണ, കൃഷ്ണ എന്ന് പറഞ്ഞെങ്കിൽ തന്നെ എന്താണ്? ശാശ്വതമായ ആനന്ദം, എന്നേക്കും നിലനിൽക്കണ ആനന്ദം. അപ്പൊ കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു 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 എന്ന് പറഞ്ഞാൽ പുഞ്ചിരി വരെ അല്ലേ കൃഷ്ണ എന്ന് പറയും. പക്ഷെ രാം എന്ന് പറയുമ്പോൾ കുറച്ച് ഗംഭീരമാവും, മുഖമൊന്ന് ഗംഭീരമാവും. അത് ആ ഭഗവാന്റെ ആ സ്വഭാവമാണത് അല്ലേ. രാം, രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗംഭീര മര്യാദ പുരുഷോത്തമനാണ്. മര്യാദയിലുള്ളവർക്ക് എന്താണ്? കുറച്ച് ഗംഭീരം, അല്ലെങ്കിൽ കുറച്ച് മുഖത്തിന് ഗാംഭീര്യം ഉണ്ടാവും. പക്ഷേ ഭഗവാന്റെ കൃഷ്ണനാവുമ്പോൾ എന്താണ്? ഭഗവാൻ എപ്പോൾ പുഞ്ചിരിക്കും, നമ്മൾ പുഞ്ചിരിക്കും. ഭഗവാൻ എപ്പോഴും എപ്പോഴെങ്കിലും ഭഗവാനെ ഗംഭീരമായിട്ട് കണ്ടിട്ടുണ്ട്. ആ ദുർലഭം ദുർലഭം ചിലത്ത് ഭഗവാൻ അങ്ങനെ നാട്യം കാണിക്കും, ബാക്കി ബാക്കി സമയങ്ങളിലെല്ലാം ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദം. ഇപ്പൊ ക്രിഷ് എന്ന ആ ബീജാക്ഷരം അതുകൊണ്ടും, ന എന്നുള്ള ആ അത് ആനന്ദം കൊണ്ടും, സത്തയായിട്ടുള്ള ആനന്ദം എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ആനന്ദം, സത്താനന്ദാത്മത, ശാശ്വതമായ ആനന്ദം എന്ന ആ അതിനെ 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 നമുക്ക് ആ ആ രൂപത്തിനെ അല്ലെങ്കിൽ ആ ഭാവത്തിനെ ബോധിപ്പിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ളത് ആണ് ആ ഭഗവാന്റെ കൃഷ്ണൻ എന്നുള്ള, കൃഷ്ണൻ എന്നുള്ള പേര്. കൃഷ്ണൻ നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ എൻ കൂട്ടി പറയണം അല്ലേ, അല്ലെങ്കിൽ മലയാളികൾ സ്പെഷ്യലായിട്ട് തമിഴരും പറയണം എൻ കൂട്ടി പറയണം. പല കൃഷ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, പക്ഷേ ഗുജറാത്തികൾ കൃഷ്ണൻ എന്ന് പറയും, ക്രു എന്ന് പറയും കൃഷ്ണൻ. അപ്പൊ ഭഗവാനെ ഏത് തരത്തിൽ വിളിച്ചാലും കൃഷ്ണ കൃഷ്ണ തന്നെ. അപ്പൊ അങ്ങനെ ആ ഭഗവാന്റെ അശാശ്വതമായിട്ടുള്ള ആനന്ദം എന്ന ആ ബോധത്തിനെ ഉണർത്തുന്ന പ്രസിദ്ധമായിട്ടുള്ള ജഗതകർഷിത്വം കഥയതുവാ, ലോകത്തിന്റെ പാപം നശിപ്പിക്കുന്നതാണ്. കാരണം ഭഗവാൻ ആരാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറയണ്ടായി. എന്താണ്? വനേ വസം തം നവനീത ചോരം, ഗോപാങ്കനാനാച്ച ദുക്കൂല ചോരം, അനേക ജന്മാർജിത പാപചോരം, ചോരാഗ്രഗണ്യം ശരണം പ്രപന്ന. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ വീട്ടില് നവനീതല്ല, അത് കാരണം ഭഗവാൻ കുറെ ചോരി ചെയ്തിട്ട് ചോരനായിട്ട് എല്ലാവരുടെയും വീട്ടിലെ നവനീതം വാരി കഴിക്കുകയായിരുന്നു വെണ്ണ അല്ല. ഇത് ബാഹ്യമായിട്ടുള്ള ഒരു വെറും അർത്ഥമാണ്. ഇവിടെ നവനീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വനേ വസന്ത നവനീത ചോരം, നവനീ ഈ വനം എന്താണ്? നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളാകുന്ന വനത്തില് വസിക്കുന്നവനാണ് ആര്? നമ്മുടെ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്. ആ മനസ്സെന്താണ്? നവനീതമാണ്. അപ്പൊ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാകുന്ന വനത്തിൽ വസിക്കുന്നവനാണ് ഈ ഭഗവാൻ തന്നെയല്ലേ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ പ്രപന്ന ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുക? നമ്മുടെ അനേകം ജന്മാർജിത പാപത്തിനെ ചോരി ചെയ്യും. പക്ഷെ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും ഭഗവാൻ? നവനീത ചോരം, നമ്മുടെ മനസ്സാകുന്ന നവനീതത്തിനെ ഭഗവാൻ മോഷണം ചെയ്യും. അതിന് പക്ഷെ നമ്മുടെ മനസ്സ് നവനീതമാവണം, അതുമാതിരി ആവണം, ഉദുമുള്ളതാവണം. ദിനേ ദിനേ നവനവം, എന്നും ഒരേമാതിരി അവരുടെ ദിനേ ദിനേ നവനവം. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മളെ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിനെ എപ്പോഴും പുതുമയുള്ളതാക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ അതിലെന്നെ എന്തെങ്കിലും ഒന്നിലാണെങ്കിൽ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത്. നമ്മുടെ മനസ്സിനെ ദിവസവും ദിവസവും പ്രതി അതിനെ പുതുമയാക്കി വെക്കണം. അത് അല്ലെങ്കിൽ നമ്മുടെ കർമ്മ ബന്ധങ്ങൾ നമ്മളെ അല്ലെങ്കിൽ ഇങ്ങനെ പഴയതുമാതിരിയാക്കും. അപ്പം നമ്മൾ പുതുമയെ സ്വീകരിക്കാൻ തയ്യാറാവണം. എപ്പോഴും പ്രസന്നത വേണം. നവനീതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്നത. അപ്പം അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സെന്താണ്? സൂക്ഷ്മ ശരീരമാണ്. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഈ ശരീരമൊന്നും പോവില്ല.
ആരാ പോവുക? സൂക്ഷ്മ ശരീരമാണ് പോവുക. അപ്പം ആ സൂക്ഷ്മ ശരീരത്തിനെ നവനീതത്തിനെ ഭഗവാൻ സ്വീകരിക്കും. പിന്നെ ഗോപാംഗനാനാം ച ദുക്കൂല ചോരം. ദുക്കൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? നമ്മുടെ വാസനകളാണ്. വസനം, വസനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാസനകളാണ്. അപ്പം ആ വാസനകളെ നമ്മുടെ ചിത്തത്തിനെ, ചിത്തവൃത്തിയെ ഭഗവാൻ അതിനെ ചോരി ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മോഷണം ചെയ്യണം. നമ്മളിതിനകത്ത് ചോദിക്കൊന്നുമില്ല, എന്തേ വേണ്ടുള്ളൂ, നമ്മളങ്ങോട്ട് പ്രപന്നാവേ വേണ്ടുള്ളൂ, നമ്മളെ ഭഗവാനെ ആശ്രയിക്കുകയേ വേണ്ടുള്ളൂ. അപ്പം തന്നെ ഭഗവാൻ എടുത്തോളും. പക്ഷെ നമ്മൾ ഗോപാംഗനകളാവണം. ഗോപാംഗനകളെന്ന്, ഗോപി എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം? ആ വൃന്ദാവനത്തിലത്തെ കുറച്ച് സ്ത്രീകളാണ്. അല്ല, ഗോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. പാ എന്ന് പറഞ്ഞാൽ എന്താണ്? പാനം ചെയ്യുക. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും കൃഷ്ണരസം പാനം ചെയ്യണവരാണ് ഗോപന്മാരും ഗോപികമാരും. അല്ലാണ്ട് ആ വൃന്ദാവനത്തിൽ ജീവിക്കണ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഗോപാംഗനയാവാൻ സാധിക്കും. അതിന് എന്തേ വേണ്ടുള്ളൂ? നമ്മുടെ ആ മനസ്സിനെ നമ്മൾ എപ്പോഴും ഭഗവാനിൽ ഉറപ്പിച്ച് നിൽക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും കാണുന്നത് ഭഗവാനായിരിക്കണം. എല്ലാറ്റിലും കാണുന്നത് ഇതെല്ലാം ഭഗവാന്റെ രചനകളാണ്, ഇതിലെല്ലാം ഭഗവാനാണ്, കേൾക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങളാണെന്ന് വിചാരിക്കും, പറയണത് ഭഗവാന്റെ കാര്യങ്ങളാക്ക, എന്ത് ചെയ്യണതും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. അപ്പൊ സാധാരണക്കാർക്കൊക്കെയും ഗോപികമാരാവാൻ സാധിക്കും, ഗോപന്മാരാവാൻ സാധിക്കും. പിന്നെ അനേക ജന്മാർജിത പാപചോരം. ആ നമ്മൾ അനേകം ജന്മങ്ങൾ, നമുക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ എത്ര ജന്മങ്ങളായത്? എത്രാമത്തെ ജന്മം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അനേകം അനേകം ജന്മങ്ങളായിട്ട് നമ്മൾ കുറേ പ്രാരബ്ധങ്ങളെ, പാപങ്ങളെ നമ്മൾ അതിനെ ആർജിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട്. കർമ്മ അതാണ് എന്താണ്? കർമ്മഫലമാണ്, കർമ്മഫലമാണ്. അപ്പം നമ്മൾ ഈ സ്ഥൂല ശരീരത്തിൻ്റെ കാര്യം എവിടെയും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മുടെ സൂക്ഷ്മ ശരീരം, നമ്മുടെ ചിത്തവൃത്തികൾ, അചിത്തവൃത്തികൾ, പിന്നെ നമ്മുടെ ആ പ്രാരബ്ധങ്ങൾ, പിന്നെ ചോരാഗ്രഗണ്യം ശരണം പ്രപന്ന. ആ ചോരന്മാരുടെ അഗ്രഗണ്യനാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഞ്ചകന്മാരില് അച്യൂത് കളിക്കാരനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ആ 9-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം അല്ലേ, ആ ഭഗവാൻ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ചോരാഗ്രഹണ്യനായിട്ടുള്ള ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത്, ആ ഭഗവാൻ അപ്പം എന്ത് ചെയ്യും? നമ്മളെ അടുത്ത് അനുവാദമൊന്നും ചോദിക്കില്ല. നിൻ്റെ മനസ്സിങ്ങനെ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചിത്തവൃത്തി ഇങ്ങനെ എടുത്തോട്ടെ, ചിത്തത്തിനെ ഇങ്ങനെ എടുത്തോട്ടെ. ചിത്തച്ചോറ് എന്ന് പറയാറുണ്ടല്ലേ, ചിത്തച്ചോറ്, ഭഗവാനെ ചിത്തച്ചോറ്. അപ്പം ആ അതല്ല, അതെൻ്റെ കർമ്മഫലങ്ങളെ ഇങ്ങനെ എടുത്തോട്ടെ, ചോദിക്കലൊന്നുമില്ല, കടന്നെടുക്കും. പിന്നെ അങ്ങോട്ട് നമ്മൾ ആശ്രയിക്കേ വേണ്ടുള്ളൂ എന്നാണ് ഇവിടെ നമുക്ക് മേൽപ്പത്തൂര് പറഞ്ഞു തരുന്നത്. കഥയതുവാ, ഇത് ബോധിപ്പിക്കുന്നതാണോ, ഈ ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതാണോ എന്ന കൃഷ്ണനാമത്തിന്, ആ കൃഷ്ണ എന്നുള്ള നാമത്തിന്. കാരണം ആനന്ദം വന്നാൽ പിന്നെ അവിടെ ഒന്നുമില്ല, കർമ്മബന്ധങ്ങളില്ല. ആനന്ദത്തിന് നമുക്കൊരു വിപരീതമായിട്ടുള്ള ഒരു വാക്കിനെ എവിടെയും കിട്ടില്ല അല്ലേ. ആനന്ദം, അന്തമില്ലാത്തത്, അവസാനമില്ലാത്തത്, ഇത് തന്നെയാണ് ആനന്ദം. അപ്പം ആ കൃഷ്ണനാമ ഋഷിതേ വ്യതനോദ്, കൃഷ്ണ എന്നുള്ള പേര് ഭഗവാന് മഹർഷി നൽകി, അങ്ങക്ക് ആ പേര് ആ നാമകരണം ചെയ്തു. അന്യാംശ നാമഭേദാന് വ്യാകുറുവൻ അഗ്രജേജരാമാദീന് അതിമാനുഷാനുഭാവം നഗതത്വം അപ്രകാശയൻ പിത്രേ. ഇനി ഭഗവാന്റെ സഹോദരന്റെ നാമകരണത്തിനെ പറ്റിയിട്ടാണ് പറയണത്. അപ്പൊ അന്യാൻ നാമഭേദാഞ്ച ഋഷി, ആ ഗർഗമഹർഷി മറ്റുള്ള നാമവിശേഷങ്ങളെയും ഇവിടെ വിസ്തരിച്ചു. ഈ ഉണ്ണി പൂർവജന്മത്തില്, പൂർവജന്മത്തിലല്ല പക്ഷെ ഇവിടെ ഇപ്പോൾ അതേ പറയാൻ നിവൃത്തിയുള്ള പൂർവത്തിലെ, പൂർവജന്മം എന്നും പറഞ്ഞില്ല, പൂർവത്തിലെ. നമുക്ക് ഭാഗവതത്തിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ ഗർഗമഹർഷി പറഞ്ഞു, ഈ ഉണ്ണി ഒരിക്കലെ പൂർവത്തിലെ വസുദേവരുടെ പുത്രനായിരുന്നു, അത് കാരണം ഈ ഉണ്ണിക്ക് ഇനി വാസുദേവൻ എന്നുള്ള പേരുണ്ടാവും, വരും കൃഷ്ണൻ എന്ന് മാത്രം നല്ല പേരുണ്ടാവുള്ളൂ. ഭഗവാൻ അനേകം 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 പേരുണ്ടാവും. അഗ്രജേ രാമാദീൻച വ്യാകുറുവൻ, ഭഗവാന് രൺചോടെന്നും കൂടി പേരുണ്ട് അല്ലേ. രൺചോട്, രൺചോട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ യുദ്ധം വിട്ടിട്ട് ഓടിപ്പോയി, ജരാസന്ധനായിട്ടുള്ള യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ഓടിപ്പോയി.
അപ്പൊ ഭഗവാൻ ഒരു പേര് കിട്ടി, രണിച്ചൂട് രണിച്ചൂട്. പിന്നെ ഭഗവാന്റെ വയറ്റത്തെ ആ കയറ് കെട്ടിയ യശോദ, അപ്പൊ ദാമോദരൻ ദാമോദരൻ എന്നുള്ള പേര് വന്നു. പശുക്കളെ മേയ്ക്കുമ്പോ എന്തുണ്ടായി, ഗോപാലൻ ഗോപാലൻ എന്നുള്ള പേരായി. ആ അങ്ങനെ ആ കാമധേനു വന്നിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. അപ്പൊ എല്ലാവരും ദേവന്മാര് ഗോവിന്ദാ ഗോവിന്ദാ എന്ന് ഭഗവാനെ പുകഴ്ത്തി. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ ഒരു പേരൊന്നും അല്ലാണ്ടാവുള്ളൂ, അനേകം അനേകം പേരുണ്ടാവുന്ന ഗർഗ മഹർഷി ഈ ഉണ്ണിക്ക് അനേകം പേരുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അഗ്രജയനാമാദീൻശ വ്യാകുറുവൻ ജ്യേഷ്ഠനിൽ രാമാദിനാമങ്ങളെയും വ്യാകരിച്ചു. കാരണം ഈ കുട്ടിക്ക് ഇനി എന്തുകൊണ്ട് രാമൻ എന്നുള്ള പേരിടാം, ബലരാമൻ. ആ എല്ലാവരെയും രമിപ്പിക്കുന്നവനാവും, അന്വർത്ഥത കാണിക്കുന്നവൻ ആ പേരാണ്. കാരണം ബലരാമൻ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാണ്, സംഘർഷണനാണ്. എല്ലാവരെയും ഭിന്നിപ്പിച്ചവരെയൊക്കെ, ഭിന്നിച്ച് ഭിന്നിച്ച് പോയവരെയൊക്കെ ഒന്നിപ്പിക്കും. പിന്നെ രാമനാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കും, രമിപ്പിക്കും. പിന്നെ ബലാധികമാണ്, ബലം അധികമുണ്ട്, നല്ല ശക്തനാണ്, നല്ല തടിമിടുക്കനാണ്. അപ്പം അത് കാരണം ബലൻ ബൽ എന്നൊരു പേരുണ്ടാവും, ബലരാമൻ ബലരാമൻ. ബലൻ ബൽ എന്നുള്ള പേരുണ്ടാവും, രാമൻ എന്നുള്ള പേരുണ്ടാവും. അപ്പം അങ്ങനെ ബലാധിക്യം കാരണം ബലരാമനാവും, എല്ലാവരെയും ഒന്നിച്ച് സംഘടിപ്പിക്കുക അത് കാരണം സംഘർഷനാവും. ശ്രീരാമൻ്റെ മാതിരി അത്രയും എല്ലാവരെയും രമിപ്പിക്കും, എല്ലാവരെയും സന്തോഷിപ്പിക്കും, എല്ലാവരെയും ആനന്ദിപ്പിക്കും. അത് കാരണം രാമൻ എന്നുള്ള പേരുണ്ടാവും എന്നെല്ലാം ഋഷി ആ ബലരാമന് വേണ്ടിയിട്ട് ഭഗവാന്റെ സഹോദരന് വേണ്ടിയിട്ടും പറഞ്ഞു. പിത്രേത്വാ അപ്രകാശികൻ, ആ അങ്ങയുടെ പിതാവായിട്ടുള്ള നന്ദഗോപരക്ക് അങ്ങയെ ഈശ്വരനാണ് എന്നൊന്നും വെളിപ്പെടുത്തിയില്ല. കാരണം ഈ ഉണ്ണി ഈശ്വര തുല്യനാണ്, നാരായണ സമോ ഗുണ എന്നേ പറഞ്ഞുള്ളൂ. നാരായണന് സമമായ ഗുണങ്ങളുണ്ട്. ജാതകം നോക്കുമ്പോൾ പറയില്ല, അപ്പം നാമകരണം ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇനി ജാതകത്തിൻ്റെ കാര്യം പറയുകയാണ്. ഈ ഉണ്ണിക്ക് ആ നാരായണൻ്റെ മാരിയുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. കാരണം അത്രയും വീര്യം, ശൂര്യം, പരാക്രമം, ഐശ്വര്യം, എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. അതിമാനുഷാനുഭാവന്യ കഥയത്, മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനായിരിക്കും ഈ ഉണ്ണി എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. സാധാരണ മനുഷ്യനാവില്ല, അമാനുഷനായിരിക്കും, അതിമാനുഷനാവും. എന്നാൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത പല ഗുണങ്ങളും ഈ ഉണ്ണിക്കുണ്ടാവും. നാരായണന് സമമായിട്ടുള്ള ഗുണങ്ങളാണ് ഈ ഉണ്ണിക്കുള്ളത്. പക്ഷെ നാരായണൻ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞില്ല. കാരണം ഭഗവാൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഗർഗ മഹർഷിയുടെ മുഖത്തേക്ക്. മഹർഷി അങ്ങനെയൊന്നും പറയരുതേ, ഞാൻ നാരായണനാണെന്നുള്ളത്. കാരണം എൻ്റെ അമ്മ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും, എന്നെ എവിടെയെങ്കിലും ഒരു അമ്പലം മാതിരി ഉണ്ടാക്കുന്നിട്ട് അവർ രാവിലെ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് എനിക്ക് എന്നെ ഒന്ന് ലാളിക്കുക എടുക്കുക ഒന്നുമല്ല ചെയ്യുക, കുറച്ച് മാല കൊടന്നിട്ട് എൻ്റെ കഴുത്തിലിട്ട് തരും, എന്നിട്ട് കുറച്ച് പഴമോ അല്ലെങ്കിൽ ഇത്തിരി ശർക്കരയോ അല്ല ഇത്തിരി കൽക്കണ്ടോ എന്തെങ്കിലും കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് തരും. എനിക്ക് പാലും വെണ്ണയൊക്കെ വളരെ ലിമിറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുമാതിരി ഓടി നടന്നിട്ട് തോന്നിയാസം കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പം അത് കാരണം അങ്ങ് എന്നെ ഭഗവാനാണ് നാരായണനാണ് എന്നൊന്നും പറയരുതേ, സമം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. പറഞ്ഞു ശരി, നാരായണൻ്റെ സമമാണ് ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞു. അല്ലാണ്ട് ഇത് നാരായണനാണ് എന്നൊന്നും പറഞ്ഞില്ല. നല്ല പ്രഭാവം ഉണ്ടാവും ഈ ഉണ്ണിക്ക് എന്ന് മാത്രം ആ ഉണ്ണിയുടെ ഗുണങ്ങളെ വർണ്ണിച്ചു. സ്നേഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായികൈ പുനശോകൈ ദ്രുഹ്യതി യാ സതു നശ്യേത് ഇതി അവദത്തേ മഹത്വം ഋഷിവര്യഃ. യതവ പുത്രേ സ്നേഹ്യതി, അങ്ങയുടെ ഈ പുത്രനെ ആരാണോ സ്നേഹിക്കണത്, അങ്ങയുടെ ഈ പുത്രനോട് ആർക്കാണോ പ്രേമാധിക്യമുള്ളത്, അവരൊക്കെ സ പുനമായികൈ ശോകൈന മുഹ്യതി, അവർക്ക് പിന്നൊരു മായ കൊണ്ടുള്ള ദുഃഖമോ അവർക്ക് പിന്നൊരു ഒരു ഒരു ശോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശോകം എന്ന് ഇവിടെ പറയണത്? പുനർജന്മം ഉണ്ടാവില്ല. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക്, ആദരിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് പിന്നെ ഈ മായാബന്ധം അനുഭവിക്കണ്ട, പിന്നെ പുനർജന്മവും എടുക്കേണ്ടി വരില്ല. അവരെ ദുഃഖങ്ങളൊന്നും അവരെ മോഹിപ്പിക്കില്ല. ദുഃഖം വന്നാലും അവർ വിചാരിക്കും സങ്കടപ്പെടില്ല, ഓ ഇതിനെന്താ ഇതിന് ഒരു അവസാനം ഉണ്ടാവും, ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, ദുഃഖം വന്നാൽ അപ്പുറത്ത് എനിക്ക് ഭഗവാൻ ഉണ്ടല്ലോ, എനിക്ക് ഭഗവാൻ എന്നെ സഹായിക്കുന്നുണ്ടല്ലോ. മേൽപ്പത്തൂർക്ക് അത്ര ദുഃഖമൊന്നും ആകുമ്പോൾ സാധാരണ നമുക്കൊന്നും ഇല്ല അല്ലേ. അദ്ദേഹത്തിന് ആ മേൽപ്പത്തൂരിന് എന്തുമാത്രം കഷ്ടപ്പാടായിരുന്നു, സ്വയം ഒന്നിനും വയ്യ, ഒന്ന് എഴുതാനും കൂടിയും വയ്യ, എല്ലാം അനുജം വേണം എഴുതാൻ, സ്വയം നടക്കാൻ വയ്യ, വാദരോഗം കാരണം അത്രയും പീഡിതനായിട്ട് ഇരിക്കണു. അപ്പം എന്നാലും അദ്ദേഹം ദുഃഖിക്കണില്ല,
ദുഃഖിക്കണില്ല, അദ്ദേഹം എനിക്ക് എൻ്റെ എല്ലാ കഷ്ടങ്ങളും ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള സമാധാനത്തിലിരിക്കുകയാണ്. യ തവ പുത്രായ ദ്രുഹ്യതി, അങ്ങയുടെ പുത്രനെ ആര് ദ്രോഹിക്കുന്നുവോ അവരോ സു നശ്യേത്, അവരോ അവര നശിച്ചു പോവും. നശിച്ചു പോകുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. ആരാണോ ഭഗവാനെ ദ്രോഹിക്കണത്, ദ്വേഷിക്കണത്, അവർക്ക് ഒരു നല്ല ജന്മം പോലും കിട്ടില്ല. അവർക്ക് ഈ പക്ഷി മൃഗാദികളൊക്കെ ആയിട്ട് ജനിക്കേണ്ടി വരും. ഇത് തേ മഹത്വം ഋഷി വര്യ അവതത് എന്നിങ്ങനെ അങ്ങയുടെ മാഹാത്മ്യത്തിന് ആ മഹർഷി അഗർഗ മഹർഷി വളരെയധികം പുകഴ്ത്തി പറഞ്ഞു. നേഷതി ബഹുധര ദൈത്യാന് നേഷതി നിജബന്ധു ലോകമമല പദം ശ്രോഷസി സുവിമല കീർത്തിരസ്യേത് ഇതി ഭവത് വിഭൂതിം ഋഷിം ഊച്ചേ. അയം ബഹുധര ദൈത്യാൻ ജേഷ്യതി, ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കും. ധാരാളം അസുരന്മാരെ ഉണ്ണിയുടെ നേരെ ദ്വേഷമായിട്ട് ഒരു പക്ഷേ വന്നില്ല എന്ന് വരില്ല. പക്ഷേ ആ ഈ ഉണ്ണി അവരെയൊക്കെ ജയിക്കും, എന്നാൽ അവരൊക്കെ മോക്ഷം കൊടുക്കും, അവരെയൊക്കെ വധിക്കും. നിജബന്ധു ലോകം അമല പദം നേഷ്യതി, തൻ്റെ ഇഷ്ടജനങ്ങളെ ദുഃഖരഹിതമായിട്ടുള്ള ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ദുഃഖം രഹിതമായ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുണ്ഠം. പക്ഷേ തുറന്നിട്ട് പറഞ്ഞില്ല വൈകുണ്ഠം എന്ന്. ദുഃഖരഹിതമായപ്പോൾ ഇവർ വിചാരിച്ചു ഓ നല്ലൊരു രാജ്യമൊക്കെ കെട്ടിപ്പടുത്ത, അവിടെ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാവില്ല, അവിടേക്ക് അസുരന്മാരൊന്നും വരില്ല, അങ്ങനത്തെ ഒരു രാജ്യത്തേക്ക് ഉണ്ണി നമ്മളെ കൊണ്ടുപോകും, എല്ലാവരെയും കൊണ്ടുപോകും. അപ്പം അങ്ങനത്തെ ആ കഴിവുകളാണ് ഈ ഉണ്ണിക്ക് വളരെയധികം അസുരന്മാരെ ജയിക്കും, ഇഷ്ടജനങ്ങളെ ദുഃഖമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അസ്യ വിമല കീർത്തിരസ്യേതി ശ്രോഷ്യസി, അസ്യ സുവിമല കീർത്തി ശ്രോഷ്യസി, ഈ ഉണ്ണിയുടെ അത്യന്ത നിർമ്മലങ്ങളായ കീർത്തികൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കാരണം ഈ ഉണ്ണി വളരെയധികം നല്ല കീർത്തി പ്രകീർത്തിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ ഉണ്ണി ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷം എപ്പോഴാണ് ഉണ്ടാവുക? അവനവൻ്റെ മക്കളെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ആൾക്കാർ അതിനെപ്പറ്റി പുകഴ്ത്തിന് കേൾക്കണേലും വലിയ ഒരു സന്തോഷം വേറെ ഒന്നിലും ഉണ്ടാവില്ല മാതാപിതാക്കൾക്ക്. അതേമാതിരി തന്നെയാണ് എൻ്റെ മക്കൾ ചെയ്ത കുകൃത്യങ്ങളെ പറ്റിയിട്ട് കേൾക്കേണ്ടി വരിക പറഞ്ഞാൽ അതിലും ഭേദം മരിച്ചു പോവുകയാണ്, അതിലും ഭേദം മരിച്ചു പോവും. അപ്പം ആ അങ്ങനത്തെ ഈ ഉണ്ണി എന്ന് പറഞ്ഞാലോ അത്രയും പ്രകീർത്തികരമായ കാര്യങ്ങൾ, എല്ലാവരും പുകഴ്ത്തിയും കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. അത്യന്തം നിർമ്മലങ്ങളായിട്ടുള്ള കീർത്തികൾ കേൾക്കാൻ സാധിക്കും. യതി ഭവത് വിഭൂതിം ഋഷി ഊചേ എന്നിങ്ങനെ ഭഗവാനെ അങ്ങയുടെ മഹിമയെ പറ്റിയിട്ട് ഗർഗമഹർഷി ഇവർക്ക് പറഞ്ഞുകൊടുത്തു, മാതാപിതാക്കൾക്ക് പറഞ്ഞുകൊടുത്തു. അമുനൈവ സർവദുർഗം തരിദാസ്തൃതാസ്തമത്ര തിഷ്ടധ്വം ഹരിരേവേത്യഭിലപന്ന് ഇത്യാദിത്വം അവർണയത് സമുനി. അമുന ഏവ സർവദുർഗം തരിദാസ്ത, ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കഷ്ടപ്പാടുകളും തരണം ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഉണ്ണി നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും വരാൻ സമ്മതിക്കില്ല. നിങ്ങളെ ഇനി ജീവിതത്തിൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ യശോദയ്ക്കും നന്ദഗോപരക്കും കഷ്ടപ്പാടില്ലാണ്ടൊരു ജീവിതം ഉണ്ടായോ? ഇല്ല. അവർക്ക് ധാരാളം, കാരണം ഈ ഉണ്ണി 11 വയസ്സ് വരെ മാത്രമാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, 54-55 ദിവസം വരെയാണ് അവരുടെ കൂടെ താമസിക്കുള്ളൂ. അതും ഗർഗമഹർഷിക്ക് അറിയാം. പക്ഷേ ഇനിയൊരു ജന്മം ഉണ്ടാവില്ല ഈ ഉണ്ണി നിങ്ങൾക്ക്. ഇനിയൊരു ക്ലേശം ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരഭിജനനം, പുനരഭിമരണം. അതിലും വലിയ ക്ലേശം എന്താണല്ലേ? ബാക്കി ക്ലേശങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാവും. പക്ഷേ ഈ വീണ്ടും ജന്മം, വീണ്ടും മരണം, വീണ്ടും ജന്മം, വീണ്ടും മരണം, ഇതിന് നമുക്ക് എന്താണ് ഉപായം ഉള്ളത്? പക്ഷേ ഈ ഉണ്ണി ഇനി നിങ്ങൾക്ക് ഒരു ജന്മ മരണത്തിൻ്റെ ആ ചക്രത്തിൽ കടന്ന് ഉരുളേണ്ടി വരില്ല. ഈ ഉണ്ണി നിങ്ങളെ എന്ന് രക്ഷിക്കും, തരണം ചെയ്യും. അത്ര കൃതാസ്തം തിഷ്ടത്വം, ഈ ഉണ്ണിയിൽ വളരെയധികം നിങ്ങൾ നിഷ്ഠ വെക്കണം, ആദരവോടുകൂടി ഇരിക്കണം. ഈ ഉണ്ണിയെ നിങ്ങളെ എപ്പോഴും ലാളിക്കും, അല്ലെങ്കിൽ
ഈ ഉണ്ണിയിൽ ആദരവും സ്നേഹവും നിങ്ങൾ വേണം. അതെല്ലാവരും വേണം അല്ലേ? നമ്മ കുട്ടികളോട് എപ്പോഴും ആദരവ് വേണം. കുട്ടികളെ നമ്മൾ സ്നേഹിക്കുക, അവരെ ലാളിക്കുക. അല്ല, അവർ അബോധ ബാലന്മാരാണ്. നമ്മളെങ്ങനെ അവരെ പരിചരിച്ചു, എങ്ങനെ അവരെ പഠിപ്പിച്ചു, അവരതാണ് പഠിക്കുക. അപ്പം അത് ഇവിടെ ഉണ്ണിയോ, ഈ ഉണ്ണിയോട് നിങ്ങൾ എപ്പോഴും നല്ല ആദരവ് പ്രകടിപ്പിക്കണം. അതാണ് ഈ കുട്ടി ബാലന്മാരെയൊക്കെ ഈശ്വരനാണ്, സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഉണ്ണികൾ, ഭഗവാനാണ് നമ്മൾ പറയുന്നത് വെറുതെ അല്ല. അവർക്ക് നിഷ്കളങ്കരാണ്, അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു കളങ്കവുമില്ല. പക്ഷെ അവരിൽ ഓരോന്നും നമ്മൾ ആരോപിക്കും. ചെറിയ ചെറിയ കുട്ടികളെ വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും അവരിൽ ആരോപിക്കും. പക്ഷെ അത് ശരിയല്ല. അവർ ആ കുട്ടികളൊക്കെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് വളരെ ദോഷം ചെയ്യും. ഇത്യാദി ഹരിയേവ ഇതി അനഭിലപൻ, അവിടുന്ന് ശ്രീഹരി തന്നെയാണെന്ന് തുറന്ന് പറഞ്ഞില്ല. ഇത് ഉണ്ണി, ഈ ഉണ്ണി സാധാരണ ഉണ്ണിയല്ല, ഇത് ശ്രീഹരിയാണ്, നാരായണനാണ് എന്ന് പറഞ്ഞില്ല. നാരായണ സമോ ഗുണ എന്ന് മാത്രം പറഞ്ഞു. ഇത് ശ്രീഹരിക്ക് ഗുണ സമമായിട്ടുള്ള ഗുണങ്ങളുണ്ട്, എന്നാൽ എല്ലാ സത്വഗുണങ്ങളുണ്ട് ഈ ഉണ്ണില് എന്ന് മാത്രം പറഞ്ഞു. സമുനിത്വാം അവർണയത് എന്ന് ആ ഗർഗമഹർഷി അങ്ങയെ പറ്റി വർണ്ണിച്ചു. വളരെയധികം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ണിക്ക് കൊടുത്തു. കാരണം അവിടെ ഉണ്ണി ചെറിയ ഉണ്ണിയായിട്ടാണ്, കുട്ടിയാണ്. അപ്പോൾ അനുഗ്രഹം കൊടുക്കുക. പക്ഷെ ഇവിടെ അനുഗ്രഹം ചോദിക്കുന്നുണ്ടാവും. ആ ഉണ്ണിയുടെ കാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്നായിരിക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവുക. ഗർഗേദ നിർഗദേസ്മിന് നന്ദിത നന്ദാരി നന്ദ്യമാനസ്ത്വം മദ്ഗത മുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ ശ്രീമത്പുരാധീശ. ശ്രീമത്പുരം എവിടെയാണ്? ഗുരുവായൂർ അല്ലേ. ആ ശ്രീമത്പുരാധീശനായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ. അസ്മിൻ ഗർഗേ നിർഗതേ അഥാ, ഈ ഗർഗമഹർഷി പോയപ്പോൾ നന്ദിത നന്ദാദി നന്ദ്യമാന ത്വം, ആ നന്ദഗോപാദികൾക്കൊക്കെ വളരെ സന്തോഷമായി, വളരെ ആനന്ദം കിട്ടി അവർക്ക്. ആ എൻ്റെ ഉണ്ണിയുടെ ഭാവി വളരെ നല്ലതാണ്, ഉണ്ണിക്ക് പേരും ഇട്ടു. അപ്പൊ കൃഷ്ണ കൃഷ്ണ എന്നൊന്നും വിളിക്കാൻ പറ്റണില്ല. യശോദയും രാഹുണിയൊക്കെ പറഞ്ഞു, അയ്യോ എന്ത് പേരാ അപ്പൊ ഈ മഹർഷി ഇട്ട് പോയത്, ആ എങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാൻ സാധിക്കും അവർക്കൊക്കെ. ആ ഇപ്പൊ വൃന്ദാവനക്കാര് പറയും കാന കാന എന്നത്രേ അവര് വിളിച്ചിരുന്നത്, നമ്മള് കണ്ണ കണ്ണ എന്ന് പറയും അല്ലേ. പട്ടണ മലയാളത്തിൽ നമ്മൾ അങ്ങനെ, സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ പറയും. പക്ഷേ വൃന്ദാവനക്കാർ കാന എന്നാ പറയും, കാന കൃഷ്ണ എന്നുള്ളതിൻ്റെ അവരെ ഷോർട്ട് ഫോം ആക്കിയവർ. അങ്ങനെ ആ ഗർഗമഹർഷി പോയപ്പോൾ അവരെല്ലാവരും വളരെ സന്തുഷ്ടരായി, സന്തോഷവാന്മാരായിട്ട് ആ ഉണ്ണി കൂടുതൽ കൂടുതൽ ഓമനിക്കാൻ തുടങ്ങി, അഭിനന്ദിക്കാൻ തുടങ്ങി. പിളക്കി മറ്റുള്ള ഗോപഗോപികളൊക്കെ വന്നു. ആ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വന്ന അവസരം കൊണ്ട് ഒരു പേരൊക്കെ ഉണ്ണിക്കിടാൻ പറഞ്ഞു. ആരെയും നിങ്ങൾ ക്ഷണിച്ചൊന്നുമില്ല, കാരണം പെട്ടെന്നായിരുന്നു. ഗർഗമഹർഷി പെട്ടെന്ന് കയറി വന്നു. അപ്പം പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിച്ചു. ഉദ്ഗത കരുണ ഉദ്ഗതം നിർഗമയ, അങ്ങനെ ആ ഓമനിക്കണ ഉണ്ണി വളരെ സന്തോഷവാനായിട്ട് അവിടെ യശോദയുടെയും നന്ദഗോപരുടെയും കൈകളിൽ അങ്ങനെ ഗോപികമാരുടെയൊക്കെ കൈകളിൽ ചാടി ചാടി കളിച്ചു. എന്നിട്ടോ, അല്ലയോ അങ്ങനത്തെ ഭഗവാനെ, അങ്ങ് കരുണാമയനല്ലേ, ആ അങ്ങ് ഉള്ളിൽ നിറഞ്ഞ കരുണയോടുകൂടിയവനല്ലേ, അങ്ങയുടെ ഓരോ അംഗപ്രത്യംഗങ്ങളിൽ നിന്നും കരുണ അങ്ങനെ ഒഴുകി വരല്ലേ, അത്തരത്തിലുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ ഈ രോഗത്തിനെ ഒന്ന് മാറ്റിത്തരണേ. മേൽപ്പത്തൂരിൻ്റെ ആ ഒരു നിവേദനമാണ് ഭഗവാന്റെ മുമ്പിൽ, അങ്ങ് ഇത്രയും കരുണാമയനല്ലേ, ഇപ്പൊ എൻ്റെ ഈ രോഗവും മാറ്റിത്തരണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.